ശക്തമായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് കേരയിൽ സർവേ നടപടികൾ നിർത്തിവച്ചു സംസ്ഥാന വ്യാപകമായി കേരലിനെതിരെ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്ന പശ്ചാത്തലത്തിലാണ് നടപടി ഇന്ന് സംസ്ഥാനത്ത് ഒരിടത്തും സർവേ ഉണ്ടാകില്ലെന്ന് ഏജൻസി അറിയിച്ചു പ്രകോപനം ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് ഇന്ന് സംസ്ഥാനത്ത് സർവേ നടപടികൾ നിർത്തിവച്ചതെന്ന് കേരയിൽ അധികൃതർ അറിയിച്ചു നേരത്തെ കനത്ത പ്രതിഷേധത്തെ തുടർന്ന് എറണാകുളത്തും ചോറ്റാനിക്കരയിലും സർവേ നടപടികൾ നിർത്തിവച്ചിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല കല്ലിടൽ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പ്രതിഷേധം ഉയരുന്നുണ്ട് പ്രകോപനം ഒഴിവാക്കാൻ നടപടി നിർത്തിവെക്കാനാണ് അധികൃതരുടെ നിർദ്ദേശമെന്നാണ് വിവരം അതേസമയം കേരയിൽ പദ്ധതിക്കെതിരെ പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും പ്രതികരണവുമായി സി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ രംഗത്ത് വന്നിരിക്കുകയാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടാണ് കേരയിൽ പദ്ധതി നടപ്പാക്കുക എന്നത് ഇതുൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ജനങ്ങളോട് പറഞ്ഞാണ് വോട്ട് വാങ്ങിയതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു എന്നാൽ പദ്ധതിയുടെ പേരിൽ ഒരാളുടെയും ഭൂമി ബലം പ്രയോഗിച്ച് ഏറ്റെടുക്കില്ല ഇപ്പോൾ നടക്കുന്നത് അരാജക സമരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനങ്ങളുടെയും സംഘടനകളുടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ കേൾക്കാൻ ജനങ്ങൾക്ക് മടിയില്ല കേരയിൽ പദ്ധതി കേരളത്തിന്റെ പാശ്ചാത്യ വികസനത്തിൽ അനിവാര്യ ഘടകമാണ് സംസ്ഥാനത്തെ ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കാൻ കൂടിയേ തീരൂ പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പ്രാവർത്തികമാക്കാനുള്ള പദ്ധതിയുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് അതിനെതിരെ കുപ്രചാരണം നടത്തുകയാണ് യു ഡി എഫും ബി ജെ പിയും വോട്ടർമാർ അംഗീകരിച്ച പദ്ധതിയാണെന്ന് സമരം ചെയ്യുന്നവർ ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സർവേ കല്ലുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് സാമൂഹിക ആഘാത പഠനത്തിനു വേണ്ടിയുള്ള നടപടിയാണിത് ഇതിനുശേഷം വിദഗ്ധ സമിതിയെ നിയോഗിച്ച് ഭൂമി നഷ്ടപ്പെടുന്നവരുടെ അഭിപ്രായം കൂടി കേട്ട ശേഷമാണ് സ്ഥലത്തിന് വില നിർണ്ണയിക്കുക തൃപ്തികരമായ വില നിർണയിച്ച ശേഷം മാത്രം ഭൂമി ബലം യോഗിച്ച് ഒരാളുടെയും ഭൂമി ഏറ്റെടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ ദിവസം കേരളിനെതിരെ പാർലമെന്റിനു മുന്നിൽ യു ഡി എഫ് എം പിമാർ പ്രതിഷേധവുമായി രംഗത്തെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് തൊട്ടുമുൻപാണ് എം പിമാരുടെ പ്രതിഷേധം ഇതിനിടെ ഡൽഹി പോലീസ് എം പിമാരെ കയ്യേറ്റം ചെയ്യുകയുണ്ടായി വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയർന്നത് പാർലമെന്റിന് മുന്നിൽ എം പിമാർക്കെതിരെ നടന്ന ആക്രമണം ക്രൂരവും ദൗർഭാഗ്യകരവുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞു